നമസ്കാരം. കേരളത്തിലെ വനം കൊള്ളയ്ക്ക് കൂട്ടുനിന്നത് രണ്ട് പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളെന്ന് റിപ്പോർട്ട്. കേരളത്തിലെ വനം വെട്ടിവെളുപ്പിച്ച കേസ് അട്ടിമറിക്കാൻ രണ്ട് മാധ്യമ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലുൾപ്പെടെ വൻ ഗൂഢാലോചന നടന്നതായാണ് വനം വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. വയനാട് മുട്ടിൽ വനം കൊള്ള അട്ടിമറിക്കാൻ മാധ്യമ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ശ്രമിച്ചതായാണ് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡി കെ വിനോദ് കുമാറിന്റെ റിപ്പോർട്ടിൽ വ്യക്തമായിരിക്കുന്നത്. വയനാട് മുട്ടിൽ സൗത്ത് വില്ലേജിലെ റവന്യൂ ഭൂമിയിൽ നിന്നും റോജി അഗസ്റ്റിൻ ആൻഡോ എന്നിവർ 15 കോടിയിലധികം രൂപ വില വരുന്ന വീട്ടിമരം കടത്തിയ കേസ് അട്ടിമറിക്കാൻ മാധ്യമ സ്ഥാപനങ്ങൾ ശ്രമിച്ചുവെന്നും അദ്ദേഹം പറയുന്നു. വനം വകുപ്പ് ഉത്തരവിൽ മാറ്റം വരുത്തി മരം മുറിക്കാൻ ഒത്താശ ചെയ്തത് പിണറായി സർക്കാരിലെ പ്രമുഖർ അറിഞ്ഞാണെന്ന് വ്യക്തമാകുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന ഭരണകൂടം, ഭരണകക്ഷി, രാഷ്ട്രീയ നേതൃത്വം, ഉപജാപകരായ സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയ കൂട്ടുകെട്ട് പ്രത്യേക ലക്ഷ്യമിട്ട് വനം കൊള്ള ർക്ക് ഇടക്കാലാവസരം ഒരുക്കുകയായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. തെളിവുകളും റിപ്പോർട്ടും ചൂണ്ടിക്കാട്ടിയിട്ടും പ്രതികളെ പിടിക്കാത്തത് ഈ കൂട്ടിടപാടിനെ തുടർന്നാണെന്നാണ് പൊതുവെ ഉയരുന്ന ആക്ഷേപം. ജില്ലാ കളക്ടറുടെ അറിവോടെയാണ് മരം കൊള്ള നടന്നതെന്ന് പരക്കെ ആക്ഷേപമുണ്ട്. കളക്ടർക്ക് മാത്രമല്ല DFO, മറ്റ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പ്രമുഖർ എന്നിവരും ഇതിൽ ഉൾപ്പെടുന്നതായാണ് സൂചന. മരം മുറുക്കി കൂട്ടുനിൽക്കാൻ ജില്ലാ കളക്ടർക്ക് മേൽ ഉന്നതരിൽ നിന്ന് സമ്മർദ്ദമുണ്ടായതായും ആരോപണങ്ങളുണ്ട്. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പിന്തുണയോടെ പട്ടാ പകലായിരുന്നു മരം കൊള്ള നടന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന കാലത്ത് ഇത്തരത്തിൽ വനം കൊള്ളക്കാർക്ക് അവസരമൊടുക്കുന്ന സർക്കാർ ഉത്തരവ് വന്നതിന് പിന്നിൽ മറ്റ് ഗൂഢ ആസൂത്രണവും ലക്ഷ്യവും ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലും വിപുലമായ അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തത വരൂ. 2020 ഒക്ടോബർ 24 റവന്യൂ വകുപ്പ് ഇറക്കിയ വിവാദ ഉത്തരവിന്റെ മറവിലാണ് പ്രതികൾ വനം കൊള്ള നടത്തിയത്. മരം കടത്തിയതായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മേപ്പാടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പെരുമ്പാവൂരിലെ തടിമില്ലിൽ നിന്ന് മരങ്ങൾ കണ്ടെടുത്തു. ഇതേ തുടർന്ന് February 13 ഇൻസ്പെക്ഷൻ ആൻഡ് ഇവാലുവേഷൻ വിങ്ങിന്റെ ചുമതല മറ്റൊരു IFS ഉദ്യോഗസ്ഥൻ ഏറ്റെടുത്തു. വെറും 4 ദിവസത്തേക്ക് മാത്രമായിരുന്നു ഇയാളുടെ നിയമനം. അന്വേഷണം ഏറ്റെടുത്ത IFS ഉദ്യോഗസ്ഥൻ കേസിന്റെ വകുപ്പുകൾ മാറ്റിയെഴുതാൻ മേപ്പാടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറോട് നിർദ്ദേശിച്ചു. എന്നാൽ ഇതിന് ഇയാൾ വിസമ്മതിച്ചതോടെ ഇയാൾക്കെതിരെ കേസ് കെട്ടിച്ചമയ്ക്കാൻ ഈ IFS ഉദ്യോഗസ്ഥൻ ശ്രമിച്ചെന്നാണ് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിനെ തുടർന്ന് IFS ഉദ്യോഗസ്ഥനും അടുത്ത സുഹൃത്തുമായ മാധ്യമ പ്രവർത്തകരും തമ്മിൽ നടന്ന ഗൂഢാലോചനയുടെ ഭാഗമായി നിരപരാധിയായ ഈ ഉദ്യോഗസ്ഥനെതിരെ തുടർച്ചയായി വാർത്തകൾ നൽകിയെന്നും പറയുന്നു. തുടർന്ന് റേഞ്ച് ഓഫീസർ നൽകിയ പരാതിയെ തുടർന്നാണ് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ DK വിനോദ് കുമാർ അന്വേഷണം നടത്തിയത്. ജില്ലാ സംസ്ഥാന ഭരണകൂടങ്ങൾക്ക് വ്യക്തമായ പങ്കുണ്ടെന്നുള്ളതാണ് ഇതുവരെ നടപടികൾ എടുക്കാത്തതിൽ നിന്നും വ്യക്തമാകുന്നത്. മരം മുറിക്കൽ കേസിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് മന്ത്രിസഭയും തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ സർക്കാരിലെയും ഉദ്യോഗസ്ഥ വൃന്ദത്തിലെയും പ്രമുഖരടക്കം കണ്ണടച്ച ഈ കേസിന് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന കാര്യത്തിൽ ആശങ്കകൾ ഏറെയാണ്. മുട്ടിൽ മരം മുറിക്കൽ കേസിൽ 42 മിക്ക കേസുകളിലും റോജി അഗസ്റ്റിനും സഹോദരൻ ആൻഡോയും പ്രതികളാണ്. 250 ക്യൂബിക് മീറ്റർ മരം മേപ്പാടി റേഞ്ച് ഓഫീസർ പിടികൂടിയിട്ടുണ്ട്. കൂടാതെ വനത്തിൽ നിന്ന് മുറിച്ച വീട്ടിമരവും പെരുമ്പാവൂരിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ 3 മാസമായിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പുതിയ ചട്ടത്തിൽ പട്ടയമുടമസ്ഥരുടെ ഭൂമിയിൽ നിലനിൽക്കുന്ന ചന്ദനമൊഴികെയുള്ള മരങ്ങൾ ഉടമസ്ഥർക്ക് തന്നെ വെട്ടാനുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത്. ഈ ഉത്തരവ് ആരുടെ തീരുമാനപ്രകാരമാണെന്ന് കളക്ടറും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും വെളിപ്പെടുത്തണമെന്ന് വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം മരം മുറിക്കേസിൽ വനം വകുപ്പ് നടപടികൾ പൂർത്തിയാകാനിരിക്കെ പുതിയ അന്വേഷണ സംഘം വേണമെന്ന ആവശ്യവും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഉന്നതതല ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ മറ്റൊരു ഏജൻസി വരണമെന്നാണ് ആവശ്യം. സർക്കാരിലേക്ക് റിസർവ് ചെയ്ത മരങ്ങൾ മുറിക്കാൻ അനുവദിക്കരുതെന്ന 2005 വൃക്ഷം വളർത്തൽ പ്രോത്സാഹന നിയമത്തിലെ സെക്ഷൻ 6 മറികടന്ന് പുതിയ ഉത്തരവ് വന്നത് എങ്ങനെയാണെന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമേനുസ്.